ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർത്തവ സമയത്തെ വയറുവേദന മാറാനായിട്ട് ചെയ്യാവുന്ന ഒരു ഹോം ടിപ്പാണ്. ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ വെളുത്ത എള്ളും ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ളത്തിലേക്ക് ഉപയോഗിക്കരുത്. ഈ ചെറിയ ജീരകം നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ക്യൂമിൻ സീഡല്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായിട്ട് പീരിയഡ് സമയത്തിന് നമുക്ക് അനുഭവപ്പെടാറുള്ള തലവേദന, തലകറക്കം, വയറുവേദന, അതുപോലെ ഇടുപ്പ് വേദന, ഇതൊന്നും കൂടാതെ നമുക്ക് മൂഡ് സ്വിങ് ഉണ്ടാവുന്നുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രധാന കാരണം നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു വയറുവേദന തന്നെയാണ്. ഇപ്പോൾ ഹാപ്പി പീരിയഡ്സ് എന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, കാരണം അത് അനുഭവിക്കുന്ന വയറുവേദന ഉള്ളവരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പീരിയഡ് ഡേയ്സും നോർമൽ ഡേ ആയി ഇരിക്കാനായിട്ട്, സാധാരണ ദിവസം പോലത്തെ ഒരു ദിവസമായിട്ട് ഇരിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വയറുവേദന പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണിത്. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു 1.5 teaspoon വെളുത്ത എള്ളും അത്രയും തന്നെ ചെറിയ ജീരകവും ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കൊന്നും വേണ്ട, ചതച്ചെടുത്താൽ മതി. ഇതിൽ വെളുത്തെള്ളെന്ന് പറയുന്നത് കല്ലൊന്ന് തട്ടി കഴിയുമ്പോഴത്തേന് തന്നെ നന്നായി ചതഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ പെട്ടെന്ന് ആർത്തവം ഉണ്ടാവാനായിട്ട് കറുത്തെള്ള ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു മിക്സ്ചർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി അരമണിക്കൂറായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം, ഇതിൽ തരിയൊക്കെ കളയാം. ഇത് നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കഴിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇത് ഈ ഒരു വെള്ളം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇത് ഏത് സമയത്തും നമുക്ക് കുടിക്കാം, പക്ഷെ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ പീരിയഡ് സൈക്കിളിൻ്റെ പ്രയർ 3 days മുതൽ കഴിച്ചു തുടങ്ങണം. അതായത് 3 ദിവസം മുൻപ് മുതൽ കഴിച്ചു തുടങ്ങണം, 4 ദിവസം വരെ കഴിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾക്കൊരു കറക്റ്റായിട്ട് എക്സാക്റ്റ് ഒരു ഡേറ്റ് അറിയില്ലെങ്കിലും നമുക്ക് ഏകദേശം ആ ഒരു സൈക്കിൾ എത്തുമ്പോൾ അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ പീരിയഡ് സൈക്കിളിൻ്റെ 3 ദിവസം മുമ്പ് മുതലാണ് നമ്മൾ ഈ ഇത് കഴിച്ചു തുടങ്ങേണ്ടത്. നമ്മുടെ എല്ലാ ഈ ആർത്തവ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും മാറണമെങ്കിൽ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഇതുപോലെ ഹോം റെമഡിയും ആയുർവേദിക് റെമഡീസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ദിവസം 4 ദിവസം മുമ്പ് തന്നെ ചെയ്തു തുടങ്ങാം. ഇതൊരു 3 ദിവസം മുമ്പ് മുതൽ നിങ്ങൾ കുടിച്ചു തുടങ്ങാം, നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.